നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് അമേരിക്ക. വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണത്തിനെതിരെ ശക്തമായ താക്കീത് നൽകി, മുന്നറിയിപ്പ് നൽകി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഗാസയുടെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കും, ഗാസയുടെ സുരക്ഷ വഹിക്കുന്നത് പിന്നീട് ഇസ്രായേൽ സൈന്യമായിരിക്കുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പരസ്യമായി പ്രതികരിച്ചത്. ഇതിനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസ് കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകുന്നത്. ഇസ്രായേലിൻ്റെ ഗാസയ്ക്കും പലസ്തീനുമേലുള്ള അധിനിവേശം ഇസ്രായേൽ ജനതയ്ക്ക് ഗുണം ചെയ്യുകയില്ല എന്നും ഇസ്രായേൽ ജനത അതിനെ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന് വളരെ ശക്തമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം, കഴിഞ്ഞ 7-ാം തീയതി മിന്നലാക്രമണം നടത്തിയതിന് ശേഷം, ഹമാസ് ഇസ്രായേലിലേക്ക് മിന്നലാക്രമണം നടത്തിയതിന് ശേഷം ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇപ്പോഴും മെഡിറ്ററേനിയൻ കടലിൽ തമ്പടിച്ചിരിക്കുകയാണ്. അതിൽ ഏകദേശം 5000-ത്തോളം സൈനികരുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അമേരിക്ക വരെ ചൊടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. എങ്ങനെയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ട് ഇത് അവസാനിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇത് പരമാവധി കുളം തോണ്ടുവാനുള്ള ശ്രമമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത്. ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാസ കൂടി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ പലസ്തീൻ്റെ ഇനിയുള്ള ഭാഗങ്ങളിൽ കൂടി അധിനിവേശം നടത്തുക എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. അതുതന്നെയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞതും. അതിനെതിരെയാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഗാസ പിടിച്ചടക്കി ഹമാസിനെ ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പക്ഷേ അമേരിക്ക കൊടുക്കുന്ന മുന്നറിയിപ്പ് ഗാസ പിടിച്ചടക്കി ഹമാസിനെ അവിടെ ഇല്ലാതാക്കി എന്ന് വിചാരിച്ച് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. പല ഗ്രൂപ്പുകളും ഗാസയ്ക്ക് പുറത്തുമുണ്ട്. നമുക്കറിയാം, സിറിയ കേന്ദ്രീകരിച്ചും ലെബനോൻ കേന്ദ്രീകരിച്ചുമൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ പൊരുതുവാൻ തയ്യാറായി നിൽക്കുകയാണ്. അത്തരം ഗ്രൂപ്പുകളെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാത്രമോ ഗാസയ്ക്ക് മേൽ ഇനി നടത്തുന്ന അധിനിവേശം സഹായകരമാവൂ എന്നാണ് അമേരിക്ക പറയുന്നത്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ട് പലസ്തീനെ സ്വതന്ത്രമാക്കുന്നതാണ് ഇസ്രായേലിന് നല്ലത്. പലസ്തീനെ സ്വതന്തരമാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന് നേർക്ക് പിന്നീട് ഭീഷണി ഉണ്ടാവുകയില്ല. അവർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിക്കഴിഞ്ഞു. അവിടെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ പൗരന്മാർക്ക് നല്ലത് എന്നത് അമേരിക്ക പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇസ്രായേൽ എത്രത്തോളം പലസ്തീനിലേക്കും ഗാസയിലേക്കും അധിനിവേശം നടത്തുവോ അത്രത്തോളം ഹമാസ് അടക്കമുള്ള സംഘടനകൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും. അത് ഇസ്രായേലി പൗരന്മാരുടെ ജീവന് ഭീഷണിയാണ്. ഇസ്രായേൽ പൗരന്മാരെ സംരക്ഷിക്കണമെങ്കിൽ ഗാസയിലേക്കും അതുപോലെ തന്നെ പലസ്തീനിലേക്കും അധിനിവേശം നടത്താതിരിക്കുക, അതുമാത്രമാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസ്താവന വളരെ വലിയ രീതിയിൽ വിവാദമായി മാറിയിരുന്നു. ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക തന്നെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹത്തിന് താക്കീത് നൽകി, മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും അമേരിക്കയുടെ ഈ ഇടപെടൽ ശരിയായ ഇടപെടൽ തന്നെയാണ്. പലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗാസയിലേക്ക് ഇനിയൊരു അധിനിവേശം കൂടി ഇസ്രായേൽ നടത്താൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലിന് നേർക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാവും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ ദ്വിരാഷ്ട്ര കരാർ അംഗീകരിച്ചുകൊണ്ട് പലസ്തീനെ അവരുടെ വഴിക്ക് വിടുക എന്നത് മാത്രമാണ് ഇസ്രായേലിന് മുന്നിൽ ഈ പ്രശ്നം തീർക്കുവാനുള്ള, ഇസ്രായേലി പൗരന്മാരെ സംരക്ഷിക്കുവാനുള്ള ഏക വഴി. അത് ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ എന്നത് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്.